ഓരോ സ്ഥലങ്ങളിലും നിലവിളക്ക് കത്തിച്ചും ജയൻ്റെ ചിത്രം വെച്ച് മാലയിട്ട് നിൽക്കുന്ന രംഗങ്ങൾ എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. അദ്ദേഹത്തെ പോലെ ഞാൻ പറയാം, ഒരു സ്നേഹവും കൂടി ഉണ്ട് അദ്ദേഹം. എപ്പോഴും ചിരിച്ചുകൊണ്ടുള്ള വർത്തമാനം പറയുകയും എല്ലാവരെയും നല്ല ഒരു ബഹുമാനത്തോടു കൂടി ശ്രദ്ധിക്കും. അങ്ങാടി മലയാളികൾ ഒരിക്കലും മറക്കാത്ത ജയൻ ഐ വി ശശി ചിത്രം. അങ്ങാടിയുടെ നിർമ്മാതാവ് ശ്രീ പി വി ഗംഗാധരൻ ജയനെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുന്നു. എല്ലാവർക്കും അമ്പിളിക്കാഴ്ചകളിലേക്ക് സ്വാഗതം. ജയനുമായിട്ട് ഉള്ള ബന്ധം ഞാൻ തുടങ്ങിയത് ഹരിഹരൻ സാറിൻ്റെ ശരപഞ്ചരം എന്ന സിനിമ കണ്ടുകൊണ്ട് തന്നെയാണ്. ശരിക്കും നിങ്ങളുടെ മനസ്സിലിപ്പോൾ ഓടുന്നത് ഒരു കുതിരയെ ജയൻ കുളിപ്പിക്കുന്ന ആ രംഗമാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ. അതൊരു ഒരു മാറ്റത്തിൻ്റെ തുടക്കം കുറിച്ചതായിരുന്നു. അതോടൊപ്പം തന്നെ ജയൻ എന്ന കലാകാരൻ ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് ഉയരാൻ തുടങ്ങി. എന്നെ സംബന്ധിച്ചിടത്തോളം ജയൻ എൻ്റെ ഒരു സഹോദരനെ പോലെയായിരുന്നു. എൻ്റെ വീട്ടിൽ വരികയും അമ്മയുമായും എല്ലാവരുമായിട്ടും വളരെ നല്ല ബന്ധം പുലർത്തുന്ന ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ നിര്യാണം മനസ്സിലായതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിലെല്ലാം ഒരംഗം നഷ്ടപ്പെട്ട പ്രതീതിയായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ മാത്രമല്ല, കേരളം മുഴുവനും അങ്ങനെയായിരിക്കാം. അത് വേറൊരു ഉദാഹരണം കൂടി പറയാം. ഞാൻ അദ്ദേഹത്തിൻ്റെ ബോഡി തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഞാനുണ്ടായിരുന്നു, ഐ വി ശശി, സീമ, ഷീല, അങ്ങനെ കുറേ ആളുകളെല്ലാം ഒരു ബസ്സിൽ കയറി വരികയാണ്. ഓരോ സ്ഥലങ്ങളിലും വിളക്ക് കത്തിച്ച് വെച്ചുകൊണ്ട് നിലവിളക്ക് കത്തിച്ച് ജയൻ്റെ ചിത്രം വെച്ച് മാലയിട്ട് നിൽക്കുന്ന രംഗങ്ങൾ എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. അത്രയേറെ ആളുകളുടെ മനസ്സിലേക്ക് ജയൻ കയറി കഴിഞ്ഞതാണ്. അദ്ദേഹത്തെ പോലെ ഞാൻ പറയാം, ഒരു സ്നേഹവും കൂടി ഉണ്ട് അദ്ദേഹം. എപ്പോഴും ചിരിച്ചുകൊണ്ടുള്ള വർത്തമാനം പറയുകയും എല്ലാവരെയും നല്ല ഒരു ബഹുമാനത്തോടു കൂടി ശ്രദ്ധിക്കുക പറയുകയും ഒക്കെ ചെയ്യുന്നതാണ്. കോഴിക്കോട് വരുമ്പോൾ നമുക്ക് ഒരു വലിയൊരു അനുഭവമാണ്. അദ്ദേഹം ഞങ്ങളുടെ വീട്ടിൽ വന്ന് അമ്മയായിട്ട് കുറേ നേരം വർത്തമാനം പറഞ്ഞിട്ടൊക്കെ ആണ് പോവാറ്. ആ ജയൻ്റെ ഫൗണ്ടേഷൻ രൂപീകരിച്ചു തിരുവനന്തപുരത്തും കോഴിക്കോട്ടും. തിരുവനന്തപുരത്തും ഞാൻ ചെയർമാനാണ്. പക്ഷേ ഈ ഇത്രയേറെ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഈ ജയൻ്റെ അങ്ങാടി എന്ന സിനിമയിൽ തൊഴിലാളി വർഗത്തിൻ്റെ ചരിത്രം തുറന്ന് കാണിക്കുന്ന ഒരു സിനിമ. അത് തന്മയത്വത്തോടുകൂടി ദാമോദരൻ മാഷ് എഴുതി വെച്ച ആ കാര്യങ്ങൾ ഐ വി ശശി എടുത്ത വിധം യാതൊരു സാങ്കേതിക വിദ്യയുമില്ലാത്ത കാലത്ത് ആണത് അദ്ദേഹം അത് എടുത്തത്. അത്ര അതാണ് പറഞ്ഞത്. ഇപ്പോഴത്തെ മാതിരി പല ഗ്രാഫിക്സും അതൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. എന്നിട്ട് പോലും ആ ചിത്രം അതിമനോഹരമായിട്ട് എടുക്കാൻ കഴിഞ്ഞു. ജയൻ്റെ, സുകുമാരൻ്റെ, അതുപോലെ ജോസഫ് ഇപ്പോഴുള്ള ആളുകൾ വളരെ ചുരുങ്ങിയ ആളുകളുള്ള ഐ വി ശശി അടക്കം നമുക്ക് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ ശരിക്ക് പറയുമ്പോൾ ആ സിനിമ ഞാൻ നിർമ്മിച്ച സിനിമയായിട്ട് പോലും എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വന്നു. കാരണം അത്ര ലയിച്ചു പോയി ഞാനവിടെ ഇരുന്നപ്പം. ഞാൻ ഇത് കണ്ടപ്പം വളരെ കാലത്തിന് ശേഷം കാണുകയല്ല, ഇടയ്ക്കിടയ്ക്ക് ഞാൻ എൻ്റെ കയ്യിൽ എല്ലാ സംഗതികളും ഉള്ളതുകൊണ്ട് അതെല്ലാം കാണാറുണ്ട്. പക്ഷേ ഇന്ന് ഈ സദസ്സിൻ്റെ മുമ്പിൽ വെച്ചത് കാണിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഇതുവന്നു, വികാരം വന്നു. പിന്നെ എനിക്ക് പറയാനുള്ളത് ഹരിഹരൻ സാറിനെ പറ്റി. ഹരിഹരൻ സാർ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഞാൻ ഒരിക്കലും സിനിമയിലെത്തുമായിരുന്നില്ല. ഹരിഹരൻ സാറിൻ്റെ എനിക്ക് ഒരു, ഞാൻ എത്രയോ സ്ഥലത്ത് പറഞ്ഞതാണെങ്കിലും പറയാം, ഒരു സിനിമ എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ സിനിമ എടുക്കണ്ട എന്നാണ് എന്നോട് പറഞ്ഞത്. എൻ്റെ ഉപദേശം അതായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് സിനിമ താങ്കൾ തന്നെ എടുക്കണം. അങ്ങനെ ആണ് സിനിമയുടെ തുടക്കം. നസീർ സാറും ജയഭാരതിയും പത്മപ്രിയ അങ്ങനെ തുടങ്ങിയ താരങ്ങൾ, പുതിയ പഴയ പത്മപ്രിയ, അതുപോലെ തന്നെ
മല്ലിക അഭിനയിച്ചിട്ടുണ്ട്. ഇവരെയൊക്കെ വെച്ചുകൊണ്ട് വോളിബോൾ രംഗങ്ങൾ ചിത്രീകരിച്ചുകൊണ്ട് മാവൂർ റയൻസിൻ്റെ ബിർള ബംഗ്ലാവിൽ വെച്ചായിരുന്നു അത് ഷൂട്ട് ചെയ്തിരുന്നത്. അപ്പം അതിലൊക്കെ ഹരിഹരൻ സാറിൻ്റെ ഒരു എന്താ പറയുക, അദ്ദേഹം ഒരു സിനിമ എടുക്കുമ്പം അതിൽ ലയിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ആ സിനിമയിലൂടെ ജനങ്ങൾക്ക് എന്ത് നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും എന്നുള്ള അദ്ദേഹം നോക്കും. അങ്ങനെ ജനങ്ങളെ അടാതാകർത്തിച്ച സിനിമകളാണ് അദ്ദേഹത്തിൻ്റെ. സുജാത എന്ന ചിത്രമാണ് ഞാൻ അന്ന് എടുത്തിരുന്നത്. അതിനുശേഷം എനിക്ക് മറക്കാനാവാത്ത ഒട്ടനവധി ചിത്രങ്ങൾ, ഇന്ന് സ്വന്തം ജാനകിക്കുട്ടി ഞങ്ങളുടെ സിനിമ, അതുപോലെ ഒരു വടക്കൻ വീരകഥ. ഒരു വടക്കൻ വീരകഥയെ സംബന്ധിച്ച് പറയുമ്പോൾ അതൊരു മഹാസംഭവമാണ്. പല രാജ്യങ്ങളിലും ഞാൻ ആ സിനിമ കൊണ്ടുപോയിട്ടുണ്ട്, ഞാൻ തന്നെ പോയിട്ടുണ്ട്. അവിടെയൊക്കെ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ മലയാളം അറിയാത്ത ഒരു മാർഷൽ ആർട്സ് മൂവി എന്ന നിലയിൽ പോലും അത് അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. ജനങ്ങൾ അവസാനം വരെ ആ ചിത്രം സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു വടക്കൻ വീരഗാഥയെപ്പോലുള്ള ഒരു ക്ലാസിക്കൽ മൂവി എടുക്കാൻ സാധിക്കുമോ എന്നുള്ളത് സംശയമാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ കാണാൻ ആഗ്രഹിച്ച മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. അതുവരേക്കും ബൈ.